ഹലോ ഫ്രണ്ട്സ്, ടൈം 9:40 9:45 ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ യമണ്ടൻ പ്രേമകഥ. ഒരു യമണ്ടൻ പ്രേമകഥ ദുൽഖർ സൽമാൻ, എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു പടമാണ് ഒരു യമണ്ടൻ പ്രേമകഥ. അപ്പൊ അത് യമണ്ടൻ തന്നെയാണോ, പടം എങ്ങനെയാണ്, പടം കലക്കിയോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൺ ദ വേ ആണ്. ഈ പടം ഒരുപാട് പ്രതീക്ഷകൾ തരുന്നുണ്ട്. ഒന്നാമത് ദുൽഖർ സൽമാന്റെ തിരിച്ചു വരവ്, ഇത് മൂന്ന് ഷെഡ്യൂളായിട്ടാണ് തീർത്തത് എന്നാണ് നമ്മൾ ഇന്റർവ്യൂ കൂടെ കേട്ടത്. അതേപോലെ തന്നെ അമർ അക്ബർ ആന്റണി, ഋത്വിക് റോഷൻ, അതിനുള്ള അതിന്റെ ആ തിരക്കഥാകൃത്തുകളായ രണ്ടുപേര് വിഷ്ണുവും അതേപോലെ വിബിനും ചേർന്നിട്ട് ഒരുക്കുകയാണ്. ഒരു ഫൺ എന്റർടൈനർ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവരിൽ നിന്ന് മോശമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. കൂടാതെ നാദുഷാന്റെ മ്യൂസിക്കും അതേപോലെ തന്നെ പി സുകുമാറിന്റെ കൊറിയോഗ്രാഫിയും സോറി സിനിമാറ്റോഗ്രാഫിയും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പോവാണ്. അപ്പൊ നേരെ പോയിട്ട് പടം കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയാം. കൂടാതെ ഒരു കൂപ്പൺ കോഡ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. കൂപ്പൺ കോഡ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, അതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. റൈറ്റ് സൈഡിൽ കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് കറക്റ്റ് ആയിട്ട് കൂപ്പൺ കോഡ് ഇടുന്ന ആൾക്കാർക്ക് ഞാൻ 5 ദിവസം ടൈം ഉണ്ട്. അതിന് ശേഷം എന്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. 5 പേർക്ക് മൊബൈൽ റീചാർജ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. വിന്നേഴ്സിനെ ഞാൻ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് പോവാം. അപ്പൊ തിയേറ്ററിൽ എത്തി, ടിക്കറ്റ് ഞാൻ എടുത്തു, നേരെ തിയേറ്ററിലേക്ക് കയറിയാണ്. ബാക്കി നമുക്ക് സിനിമ കണ്ടതിനു ശേഷം എന്റെ അഭിപ്രായങ്ങൾ പറയുന്നതാണ്. മൂവി കഴിഞ്ഞു, ഇതേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോ മൂവി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലല്ലു എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേരാണ് ലല്ലു. അപ്പോൾ ലല്ലു ഒരു പെയിന്ററാണ്. അപ്പോൾ പെയിന്ററായിട്ടാണ് ലല്ലു. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫാമിലി എന്നാണ്. പക്ഷേ പുള്ളിക്ക് ആ ഇഷ്ടം നാട്ടൻപുറങ്ങളും അതേപോലെ തന്നെ ഇതുപോലെ പെയിൻറ്റിങ് കാര്യങ്ങളും സുഹൃത്തുക്കളായിട്ട് അടിച്ചു പൊളിക്കുക, അങ്ങനത്തെ സെറ്റപ്പിലേക്ക് പോകുന്നൊരു ക്യാരക്ടറാണ് ലല്ലു. അത് ഫസ്റ്റ് ഹാഫ് മൊത്തം നമുക്ക് സൗബിൻ, അതേപോലെ സലീം കുമാർ, ധർമ്മജൻ, ഹരീഷ്, കണാരൻ, ഡി ക്യു, ഇവരെല്ലാവരുടെ ഒരു കോംബോ സീൻസ് ആണ് മൊത്തം. ഒരു ഫുൾ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ശരിക്കും കഥയിലേക്ക് ശരിക്കും ഫിലിം പോകണമെന്നില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം ഇതേപോലെ കൗണ്ടർ കോമഡീസും അതേപോലെ ഇപ്പം നമ്മൾ അമർ അക്ബർ ആന്റണിയിൽ കണ്ടേ പോലത്തെ തന്നെ അതേ ഒരു സെറ്റപ്പിൽ തന്നെ പോയേക്കണം. ഒരു ഒരു സീൻ കഴിഞ്ഞു, ഒരു സീൻ കോമഡി കഴിഞ്ഞു, അടുത്ത സീൻ കയറുന്നു. പക്ഷേ ഒക്കെ റിലേഷൻ ഉണ്ട്. അവരെ ഒരു ചെറിയൊരു ഒരു ഐലൻഡ് പോലെ സ്ഥലമാണ്. അവിടെ കിടന്നുള്ള എല്ലാ ടൈപ്പ് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നായികനെ നമ്മൾ അപ്പോഴും പരിചയപ്പെടുത്തല്ല. നായിക രണ്ട് നായികമാരുണ്ട് ഇതിൽ. നിങ്ങൾ പോസ്റ്ററിലും അതേപോലെ തന്നെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നായിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തീവണ്ടി കൂടി ഫേമസ് ആയിട്ടുള്ള സംയുക്തയും പിന്നെ നിഖില വിമലും, ഇവർ രണ്ടുപേരും നായികമാർ. അപ്പോൾ ഇവർക്കൊക്കെ ഓരോ റോൾസ് ഉണ്ട്. ആ റോൾസ് എന്താണെന്ന് നിങ്ങൾ പടം കണ്ടുതന്നെ അറിയാം. അപ്പോൾ ഫസ്റ്റ് ഹാഫ് മൊത്തം ഇതേപോലെ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. പടം കുറച്ച് സീരിയസ് ആവുന്നതും കുറച്ച് കഥയിലേക്ക് വരുന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. വളരെ നന്നായിട്ട് തന്നെ കോമഡിയൊക്കെ ആയിട്ടുണ്ട് എല്ലാ സീൻസും. എനിക്ക് തോന്നുന്നു ഒരു 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 ഫ്രെയിം പോലും കൗണ്ടർ കോമഡി ഇല്ലാത്ത ഫ്രെയിംസ് പോയിട്ടില്ല ഫസ്റ്റ് ഹാഫ് മൊത്തം. അത്ര നന്നായിട്ട് തന്നെ കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ചിരിക്കാനുള്ള വക സലീം കുമാറും അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി അവരുടെ മുന്നിലുള്ള കോമ്പോ സീൻസും, പെയിന്റ് അടിക്കാൻ പോകുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ റിസർച്ച് കോളേജിലൊക്കെ പോകുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കണം. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പടം. കുറച്ച് എനിക്ക് ഇപ്പോൾ പടത്തിൻ്റെ ടൈറ്റിൽ പറഞ്ഞ പോലെ തന്നെ യമണ്ടൻ പ്രേമകഥ, യമണ്ടൻ പ്രേമകഥ, പ്രേമം വരെ ഒക്കെ ഈ കഥയിലേക്ക് കടക്കുമ്പോൾ പടത്തിൽ കഥയായിട്ടൊന്നും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം കഥ വരുന്നത് അവസാനത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറിലാണ് കഥ വരുന്നത്. അരമണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അരമണിക്കൂറിൽ നമുക്ക് കഥ എന്താണെന്ന് മനസ്സിലാവണം. പിന്നെ ഈ കഥ എന്ന് പറയുന്നൊരു എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബേസ് ഇല്ലാത്ത പോയി എന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് പ്രേമിച്ച് നടക്കണ ഫോട്ടോ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ഒരാൾ ഇത്ര അധികമായിട്ട് നമ്മൾ ഒരു പെണ്ണിൻ്റെ പുറകെ ബ്ലൈൻഡ് ആയിട്ട് പ്രേമിച്ച് നടക്കുമോ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ നടക്കണ പിള്ളേരുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നടക്കണ ആൺപിള്ളേർ പണ്ടുണ്ടായിരുന്നോ എന്ന് ഒന്ന് ആലോചിക്കേണ്ട കേസാണ്. ചെറിയൊരു ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് എന്ത് രംഗത്തിലാണ് വന്നെ, എങ്ങനെയാണ് വന്നതെന്നൊക്കെ നിങ്ങൾ തിയേറ്റർ തന്നെ കൊണ്ടുപോയി ആസ്വദിക്കാം. പക്ഷെ ആ ഒരു ഫോട്ടോയിലാണ് ഡിക്ക് ഫാനല്ല എന്താ പറയുക, ഭയങ്കരമായിട്ട് പ്രേമിച്ചു പോണത്. പക്ഷേ അങ്ങനെയൊക്കെ പ്രേമിച്ച ഒരാളുടെ പുറകെ നടക്കുമെന്ന് നിങ്ങൾ പടം കണ്ടിട്ട് തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക്കൊക്കെ ആവറേജ് ആണ്. വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല മ്യൂസിക്. അത് ഷട മ്യൂസിക്കൊക്കെ ഒരു ജസ്റ്റ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. പി സുമാറിൻ്റെ ക്യാമറ വർക്കൊക്കെ അവരുടെ ഗ്രാമപ്രദേശം കാണിക്കുള്ളൂ. അതേപോലെ തന്നെ സോങ്സ് ആയാലും ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായിട്ട് തോന്നിയില്ല. അതേപോലെ തന്നെ എഡിറ്റിംഗ് എല്ലാം നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. നല്ല ഫ്ലോർ കിട്ടുന്നുണ്ട്. അവിടെ എവിടെയും മോശം കിട്ടണമെന്ന് തോന്നിയൊന്നുമില്ല.
വേറെ നല്ല ഇത് നല്ല എടുത്തു പറയേണ്ടത് പെർഫോമൻസ് ദുൽഖറിന്റെ നമ്മള് ഇത്രയും നാള് കണ്ട പടങ്ങളിൽ നിന്ന് വേറിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി കൈകാര്യം ചെയ്തേക്കുന്ന രീതി ഒരു ഡിഫറെന്റ് സബ്ജക്ട് തന്നെയാണ് സബ്ജക്ട് ഏറ്റവും നമ്മൾ ഫസ്റ്റ് തന്നെ പുള്ളി അങ്ങനത്തെ ഒരു മുണ്ട കൊടുത്ത് ഇതേപോലെ ഒരു ഷാബി ആയിട്ടുള്ള ഷർട്ടൊക്കെ ഇട്ട് വന്നപ്പോൾ ഇത് ഏക്കുമോ എന്ന് തോന്നിപ്പോയി ഫസ്റ്റത്തെ ഒരു ഒരു അഞ്ച് മിനിറ്റ് പിന്നെ കുഴപ്പമില്ല നമ്മൾ കഥയിലേക്ക് കയറി പിന്നെ ഡീസെന്റ് ആയിട്ട് തന്നെ പോയിട്ടുണ്ട് പിന്നെ ഒരു ഡാൻസ് സോങ് ഉണ്ട് ആ സോങ്ങിൽ ഡാൻസ് അത്ര നന്നായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലോചിക്കേണ്ടിയിരിക്കുന്നു അത്ര നന്നായിട്ട് ഡാൻസ് വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഫൈറ്റ്സ് ഒക്കെ നന്നായിട്ട് ഡി ക്യുവിൻ്റെ നല്ല സ്റ്റാൻഡേർഡ് ഫൈറ്റ് തന്നെയാണ് ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് പുള്ളിയ നാട്ടിൻപുറം കാരണമായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് അഭിനയിക്കണമെന്ന് എനിക്ക് തോന്നണം ഇത്ര ഒരു നാട്ടിൻപുറത്ത് സെറ്റപ്പിലേക്ക് ആദ്യമായിട്ട് വന്നേക്കണം പക്ഷേ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം ചിരിയോട് ചിരിയാണ് സെക്കൻഡ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂല് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് കുറച്ച് കുറച്ച് ചിരിക്കാനുണ്ട് അതിനുശേഷം പടം സീരിയസ് ആവുകയാണ് പിന്നെ ഈ പെയിന്റിംഗ് കാര്യങ്ങളും അങ്ങനെ കോംബോ സീൻസ് അങ്ങനെ ഡയലോഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല പിന്നെ എടുത്തു പറയേണ്ട രണ്ട് കഥാപാത്രങ്ങളാണ് ഒന്ന് നമ്മുടെ സുരാജ് ആക്ഷൻ ഹീറോ ബിജുവിൽ ചെയ്ത അതേപോലത്തെ ചെറിയൊരു റോള് നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കണ്ണൊക്കെ ചെറുതായിട്ട് നനയിപ്പിക്കുന്ന രീതിയിലുള്ള റോളൊക്കെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പുള്ളി ഫലപ്രദമായിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബിബിൻ ഇതിൻ്റെ തിരക്കഥാകൃത്തായ ബിബിൻ ഒരു സുപ്രധാന വേഷം തന്നെയാണ് ചെയ്തിട്ടുണ്ട് അത് രണ്ടും എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് തന്നെയാണ് വേറെ നല്ല ഹരീഷ് കണാറിൻ്റെ ഒന്ന് രണ്ട് സീൻസ് ഉള്ളുവെങ്കിലും നന്നായിട്ട് ചിരിക്കാനുള്ളുണ്ട് അവസാനത്തെ ഒരു സീനൊക്കെ ഉണ്ടാകുക നന്നായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ചിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം ഒരു മുഴുനീള ചിത്രം എനിക്ക് തോന്നുന്നു 2:55 എന്തോ ഈ പടം മൊത്തം ഉണ്ട് അതിനകത്ത് ഒരു നിങ്ങൾക്ക് 2 മണിക്കൂറും ചിരിക്കാനുള്ള വകുപ്പ് ഈ പടത്തിൽ ഗ്യാരണ്ടിയാണ് അപ്പം ചിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മൂവി പോയി കാണാം അതേപോലെ തന്നെ ദുൽഖർ സൽമാൻ ഫാൻസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി കണ്ടോ പുള്ളിയുടെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ വന്നേക്കണം അപ്പോൾ കൂപ്പൺ കോഡ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കറക്റ്റ് ആയിട്ട് ഈ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അഞ്ചു പേർക്ക് ഞാൻ മൊബൈൽ റീചാർജ് ഫ്രീ ആയിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് കൂപ്പൺ കോഡ് ഇട്ടേക്കുക എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കൂടി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരു 5 ദിവസത്തെ ടൈം എടുക്കും 5 ദിവസം കഴിഞ്ഞ ശേഷം വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയായിരുന്നു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു